ലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് പാക്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പുളിയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഈ ഒരു പുളിനെ പറ്റിയിട്ട് പറയാനുണ്ട്. കുറേ പേർക്ക് സംശയമുണ്ട് പുളി എന്താണ് ഫേസിലിട്ട് കഴിഞ്ഞാൽ പൊള്ളോ, ഫേസിലിടുന്ന നല്ലതാണോ. കാരണം പാത്രം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റവൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും സിങ്കൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മുഖത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, പൊട്ടയല്ലേ, ആസിഡ് അല്ലേ എന്നൊക്കെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു എന്താണ് ഇത്രയും ഈ പുളിനെ പറ്റിയിട്ട് ഇത്രയും പറയുന്നത്. ആക്ച്വലി പുളി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നാരങ്ങ, ഓറഞ്ച് ഒക്കെ പോലെയാണ്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ബി ഒക്കെ ഉണ്ട്. നമ്മുടെ സ്കിൻ പ്രൊട്ടക്ടറാണ്. സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ടും സെൽസൊക്കെ പുതിയ സെൽസ് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. സാധാരണ നമ്മൾ ലെമൺ ജ്യൂസൊക്കെ അടിയില്ലേ, അതേപോലെ തന്നെയാണ്. പക്ഷേ ഇതെടുക്കുന്ന അളവിൽ കുറച്ച് ഒരു ഇതുണ്ട്. ആ അളവ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു ആവറേജ് ഒരു ക്വാണ്ടിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ml വാട്ടറിൽ നമ്മൾ 30 g പുളി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇടേണ്ടത്. നമ്മൾ അതിൽ കുറച്ച് എങ്ങനെയാണ് കൊടുക്കണം അതനുസരിച്ചിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുന്നത്. ഒരു ആവറേജ് കണക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെയാണ്. അപ്പോൾ അത്രയും ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ എന്താണ് ഇങ്ങനെ പൊള്ളാനും കുരുക്കൾ വരാനും ഒക്കെ ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻ വരാനും ഒക്കെ വളരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അതിനനുസരിച്ച് ശ്രദ്ധിച്ചിട്ട് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഞാൻ മുന്നും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്കിൻ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വൈറ്റനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പുളി. പുളീൻ്റെ കൂടെ ഒരു മഞ്ഞളിട്ടിട്ട് ഒരു ബ്ലീച്ചാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു ഫസ്റ്റ് യൂസിൽ തന്നെ സൂപ്പർ റിസൾട്ടാണ് കിട്ടുക കേട്ടോ. അപ്പം അതിപ്പോൾ നല്ല ഒരു 2 വർഷത്തിന് മേലെയും ഞാനത് ചെയ്യും. അപ്പോൾ ഞങ്ങൾ പുളി ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതല്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട ആ ഒരു കണക്കനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. അത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ആക്നേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഗ്രാജ്വലി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഈ ഒരു AHA ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ആയത് കാരണം കൊണ്ട് തന്നെ എക്സ്ഫോലിയേഷൻ നന്നായിട്ട് നടക്കും. നമ്മുടെ ഡെഡ് സെൽസൊക്കെ എക്സ്ഫോലിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പെട്ടെന്നാവും. നമ്മൾ പ്രോപ്പറായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യാത്ത കാരണം കൊണ്ടാണ് ഈ ഒരു പിഗ്മെൻറ്റേഷനൊക്കെ അങ്ങനെ തന്നെ മാറാതെ അങ്ങനെ തന്നെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പുളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ചൊക്കെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പക്ക റിസൾട്ട് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതുപോലെ എന്താണ് നന്നായിട്ട് സ്കിൻ നല്ല ബ്രൈറ്റൻ ആവാനായിട്ട്, അതായത് ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിൻ ലൈറ്റൻ ആവാനും ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ ഒരു റേഡിയൻറ്റ് ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരുവിധപ്പെട്ടുള്ള എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു പുളി സെൻസിറ്റീവ് സ്കിൻകാരെ യൂസ് ചെയ്യുമ്പോഴത്തേനും ശ്രദ്ധിക്കണം. സെൻസിറ്റീവ് സ്കിൻകാർക്ക് ചിലപ്പം സെറ്റ് ആയി വരില്ല, പക്ഷേ അതല്ലാണ്ടും നമുക്ക് യൂസ് ചെയ്യാം. ഈ പുളിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് ആയിരിക്കും. അപ്പോൾ ഇത് വീക്കിലി നമുക്കൊരു 3 പ്രാവശ്യം വരെ യൂസ് ചെയ്യാം. പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് ഒരു 2-3 ആഴ്ച ഈ ഒരു വീക്കിലി 3 എന്നുള്ളൊരു രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പതിയെ പതിയെ കുറച്ചുകൊണ്ട്, അതായത് നമ്മളുടെ ആ ഒരു എന്താണ് ആ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതിനനുസരിച്ച് നമുക്കത് കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പാക്കാണ്. Thank you.
അപ്പം ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കോഫി പൗഡർ ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഈ ഒരു എന്താണ് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഘടകങ്ങളാണ്. അത് കാരണമുണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇതിൽ മുൾട്ടാണി മിട്ടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യാം. ഓയിലി സ്കിന്നുകാർക്കൊക്കെ വളരെ ബെസ്റ്റാണ്. ഈ പറഞ്ഞ പോലെ ലൈറ്റൻ ആക്കാനൊക്കെ ആയിട്ട് ഒരുപാട് നല്ലതാണ്. ഇതിലത്തെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ പുളിയാണ് ചേർത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. കുറച്ച് ടൈറ്റായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാൻ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇത് ഒരു ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് യൂസ് ചെയ്യാം. നല്ല ഡിഫറൻസ് എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നന്നായിട്ട് മാറ്ററിയാനായിട്ട് പറ്റും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വന്ന് കമൻറ്റായിട്ട് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കമൻറ്റായിട്ട് പറയാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തട്ടപ്പുറത്തൊരു ബെല്ലൈക്കും കൂടിയിട്ട് അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്താലാണ് നമ്മൾ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ പെട്ടെന്ന് തന്നെ കാണാം. അതിലേക്ക് ബൈ.